ഹായ് ദോസ്, നമസ്കാർ. അവതാർ നാട്ടറിവുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഡോക്ടർ പ്രകാശ് കോത്താരി പങ്കുവയ്ക്കുന്ന ലൈംഗികതയുടെ ചൂടൻ രഹസ്യങ്ങളും യോനി മുറുക്കത്തിൻ്റെ ഒരു സൂപ്പർ ടെക്നിക്കും അതാവട്ടെ ഈ സെഷൻ. ദോസ്തോ, നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യുകയും അഭിപ്രായം തുറന്നെഴുതുകയും വേണമെന്ന് സ്നേഹപരിസരം വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. നമ്മൾ ഇവരുടെയും ലൈംഗിക സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ലോകപ്രശസ്ത ലൈംഗിക ശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ പ്രകാശ് കോത്താരി സ്വതസിദ്ധമായ രീതിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ആദ്യത്തേത്, ലൈംഗികതയ്ക്ക് പ്രായമില്ല, രതി ആസ്വദിക്കാൻ പ്രായം പ്രശ്നമില്ല എന്നാണോ? അദ്ദേഹം പറയുന്നത്, രതിക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ല എന്നാണ്. വളരെ നല്ലൊരു ശതമാനം ദമ്പതികളും വയസ്സുകാലത്തും ലൈംഗികവുമായി ആക്റ്റീവാണ്. പതിറ്റാണ്ടുകൾ നീണ്ട ഗവേഷണത്തിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. 80 കഴിഞ്ഞ 5-6 ദമ്പതികളെങ്കിലും വർഷത്തിൽ അദ്ദേഹത്തെ കാണാൻ ചെല്ലാറുണ്ട്. അടുത്ത സംശയം ഇതാണ്, വർഷങ്ങൾ കഴിയുന്തോറും ദമ്പതികൾക്കിടയിലെ ലൈംഗിക താല്പര്യം കുറയുന്നത് എന്തുകൊണ്ടാണ്? പങ്കാളിയുടെ താല്പര്യക്കുറവ്, ആവർത്തന വിരസത, സാമ്പത്തികമായും സാമൂഹികമായും വളർന്നുവരുന്ന ഉത്തരവാദിത്തങ്ങൾ, ഇവയൊക്കെ ദാമ്പത്യ ജീവിതം തണുപ്പിക്കുന്ന പ്രശ്നങ്ങളാണ്. അതല്ലാതെ അടിസ്ഥാനപരമായി ലൈംഗികതയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല. യഥാർത്ഥത്തിൽ ദാമ്പത്യത്തിൻ്റെ വൈകിയുള്ള കാലഘട്ടമാണ് ലൈംഗികതയ്ക്ക് ഏറ്റവും ഉത്തമം. ഒരു ജീവിതകാലം കൂടെ കഴിഞ്ഞതിൻ്റെ അടുപ്പവും സ്നേഹവും പരസ്പര ധാരണയുമൊക്കെ ലൈംഗിക ജീവിതത്തിന് യഥാർത്ഥത്തിൽ മാറ്റുകൂട്ടുകയാണ് ചെയ്യുന്നത്. പങ്കാളിയിലെ വികാരം എങ്ങനെ ഉണർത്താം, പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഇവയൊന്നും ദാമ്പത്യത്തിൻ്റെ ആദ്യ നാളുകളിലില്ല. പിന്നീടുള്ള വർഷങ്ങളിലാണ് ദമ്പതികൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ലൈംഗിക ജീവിതം ചെറുപ്പക്കാർക്ക് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് പ്രായമായവർക്കും. ചുറ്റുപാടുകളും ആരോഗ്യസ്ഥിതിയും അനുഭവിക്കുന്ന കാലം വരെ ലൈംഗിക ജീവിതം ആസ്വദിക്കാം എന്നുള്ളത് തന്നെയാണ് വസ്തുത. ആസ്വദിക്കണം. പല സ്ത്രീകളും രതിമൂർച്ച അനുഭവിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതിലെ വാസ്തവം? വർഷങ്ങളായി വിവാഹിതരായിട്ടും ഒരു തവണ പോലും രതിമൂർച്ച അനുഭവിക്കാത്ത സ്ത്രീകളുണ്ട്. അങ്ങനെ ധാരാളം പേരെ അദ്ദേഹം തൻ്റെ ഗവേഷണ കാലഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. ലൈംഗിക ജീവിതത്തിൽ സൗന്ദര്യത്തിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? സൗന്ദര്യത്തിനേക്കാളും കിടപ്പറയിലെ സ്ത്രീകൾക്ക് പുരുഷനെ എങ്ങനെ വശീകരിക്കാനും ഉണർത്താനും തൃപ്തിപ്പെടുത്താനും കഴിയുന്നു എന്നതിനാണ് പ്രാധാന്യം. ബാഹ്യ സൗന്ദര്യത്തിൻ്റെ പ്രാധാന്യവും മറ്റും ബാഹ്യമേ ഉള്ളൂ. ദാമ്പത്യത്തിൻ്റെ ആദ്യ നാളുകളിൽ സൗന്ദര്യം പ്രധാന ഘടകമായിരുന്നിരിക്കാം. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ കിടപ്പറയിൽ ഇണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ പ്രതികരിക്കുന്നു, എത്രത്തോളം പരസ്പരം ഉത്തേജിപ്പിക്കുന്നു എന്നതാണ് പ്രധാനം. വളരെ സുന്ദരികളായ സ്ത്രീകളുടെ ഭർത്താക്കന്മാർ പരസ്ത്രീ ബന്ധത്തിൽപ്പെട്ട് തൻ്റെ അടുക്കൽ എത്തിയതായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഈ സ്ത്രീകൾ വളരെ സാധാരണക്കാരികൾ ആയിരിക്കും. പക്ഷേ പുരുഷനെ തിളച്ചിടാനുള്ള അവളുടെ കഴിവ് കിടപ്പറയിലാണ് കാണിക്കേണ്ടത്. അവിടെയാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യത്തിൻ്റെ വിജയവും. ലൈംഗിക ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്രകാരമാണ്. പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, അവനവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയുക, അത് ദമ്പതികൾക്കിടയിൽ ഏറ്റവും പ്രധാനമാണ്. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ദമ്പതികൾക്കിടയിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. രതിപൂർവ്വ ലീലകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പങ്കാളിയെ മറ്റാരുമായും താരതമ്യപ്പെടുത്തി താഴ്ത്തി സംസാരിക്കാതിരിക്കുക. ലൈംഗിക ബന്ധം അളവുകോൽ കൊണ്ട് അളക്കേണ്ട ഒന്നല്ല. രണ്ട് വ്യക്തികൾക്കിടയിലുള്ള സന്തോഷവും സംതൃപ്തിയുമാണിത്. താരതമ്യപ്പെടുത്തൽ ബന്ധത്തിൻ്റെ ദൃഢത നശിപ്പിക്കും. നല്ല ഭക്ഷണക്രമം, ആവശ്യത്തിനുള്ള വ്യായാമം, പങ്കാളിയോട് പുലർത്തുന്ന സത്യസന്ധത, ഇവയൊക്കെ നല്ല ലൈംഗിക ജീവിതത്തിൻ്റെയും വിവാഹ ജീവിതത്തിൻ്റെയും അടിസ്ഥാന പ്രമാണങ്ങളാണ്. ആഴ്ചയിലെ 2 ദിവസം സംഭവത്തിന് മുതിരാതെ രതിപൂർവ്വ ലീലകളിൽ മാത്രം മുഴുകുക. ടെൻഷൻ കാരണമോ മറ്റോ ഉദ്ധാരണത്തിന് പ്രശ്നം നേരിടുന്ന പങ്കാളിയാണെങ്കിൽ അയാൾക്ക് സംഭവം വഴി ഇണയെ തൃപ്തിപ്പെടുത്തേണ്ട ഉത്കണ്ഠ ഒഴിവാക്കാം. ഉത്കണ്ഠ കുറയുമ്പോൾ ഉത്തേജനം കൂടും, ആത്മവിശ്വാസം കൂടും. ഇത് തുടർന്നുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ മാറ്റുകൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ആഴ്ചയിലെ 2 തവണ സംഭവമില്ലാതെ തന്നെ ലൈംഗിക ബന്ധം തഴുകൽ, അലിംഗനം, ചുംബനം മുതലായവയ്ക്ക് ശീലമാക്കാവുന്നതാണ്. പല പുരുഷന്മാർക്കും സ്ത്രീകളുടെ ആർത്തവകാലത്ത് അധികം താല്പര്യം തോന്നുന്നതും ഇതുകൊണ്ടാണ്. ലൈംഗിക കാര്യങ്ങളിൽ പാലിക്കേണ്ട ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്രകാരമാണ്. സോയാബീൻ, ഉഴുന്നുപരിപ്പ്, നെയ്യ് തുടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ ശീലമാക്കുക. വയസ്സുകാലത്തും ശരിയായ രീതിയിലുള്ള ലൈംഗിക ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഭക്ഷണപദാർത്ഥങ്ങളാണ് സോയാബീൻ, ഉഴുന്നുപരിപ്പ്, നെയ്യ് തുടങ്ങിയവ. തന്നെയുമല്ല വ്യായാമവും തുറന്ന ചർച്ചയും ശീലമാക്കേണ്ടത് തന്നെയാണ്. നടത്തം പോലെ അരക്കെട്ടിലേക്ക് രക്തചംക്രമണം കൂട്ടുന്ന പല യോഗാസനങ്ങളും പ്രാണായാമവും ഉണ്ട്. എല്ലാ ലൈംഗിക പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ ശ്വാസകോശ വ്യായാമങ്ങൾ അഥവാ പ്രാണായാമങ്ങൾ. തുറന്നു പറച്ചിലുകൾ വളരെ പ്രയോജനം ചെയ്യും. പല സ്ത്രീകൾക്കും പ്രസവശേഷം യോനി ലൂസാകുന്ന ഒരു പ്രശ്നമുണ്ട്. ഇത് ലൈംഗിക ജീവിതത്തെ മോശമായി ബാധിക്കുന്ന ഒന്നുമാണ്. ഇതിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്രകാരമാണ്.
ലൂസായ യോനി സംഭവ സമയത്ത് വേണ്ട രീതിയിലുള്ള ഒരു ഗ്രിപ്പ് പ്രദാനം ചെയ്യാറില്ല. അത് ഇരുവരുടെയും സുഖം കുറയ്ക്കുന്ന ഒന്നുമാണ്. ചില യോഗാസനങ്ങളും പ്രാണായാമവും വഴി ലൂസായ യോനി മുറുക്കിയെടുക്കാവുന്നതാണ്. വജ്രാസനത്തിലിരുന്ന് രാവിലെയും വൈകുന്നേരവും അനുലോം വിലോം പ്രാണായാം പരിശീലിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ യോനിയിലുള്ള പേശികൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. മൂത്രവിസർജനം നിയന്ത്രിക്കാനായി പേശികൾ മുറുക്കി നിയന്ത്രിക്കുന്നത് പോലെ ചെയ്യുക. പിന്നീട് ശ്വാസം മെല്ലെ പുറത്തുവിടുക, പേശികൾ ലൂസാക്കുക. അല്പസമയം വിശ്രമിച്ചതിന് ശേഷം ശ്വാസം ഉള്ളിലേക്കെടുത്ത് പ്രാണായം തുടരുക. ഇത് 10 തവണ രാവിലെയും 10 തവണ വൈകുന്നേരവും 6 ആഴ്ച ചെയ്യുക. യോനിയിലെ മസിലുകൾ ടൈറ്റാവുകയും സംഭോഗസുഖം കൂടുകയും ചെയ്യുന്നതാണ്. ഇതിന് കെഗൽ വ്യായാമം എന്നും പറയുന്നുണ്ട്. അതായത് ഇതിൻ്റെ മറ്റൊരു പേരാണ് കെഗൽ വ്യായാമം. കെഗൽ വ്യായാമം എന്ന രീതിയിൽ ഇത് ലോകപ്രശസ്തമാണ്. അതുപോലെ രതി വൈകൃതമാകുന്നത് എപ്പോഴാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്രകാരമാണ്. സംഭവം എന്നാൽ ഇരു പങ്കാളികൾക്കും തുല്യ പങ്കാളിത്വവും തുല്യമായി സംതൃപ്തിക്ക് അവകാശവുമുള്ള ലൈംഗിക ബന്ധമാണ്. മറ്റൊരാളെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് നിർബന്ധമായി വീഴ്ചയ്ക്ക് ഉപയോഗിക്കുകയാണ് രതി വൈകൃതം. ഇവിടെ ലൈംഗിക ബന്ധം സുഖകരമായ അനുഭൂതിയല്ല, പരസ്പര ധാരണയോടുകൂടി ഇണകൾ ചെയ്യുന്നതൊന്നും വൈകൃതവുമല്ല. പുരുഷന്മാർക്ക് പൊതുവെ സുന്ദരികളായ സ്ത്രീകളെ കാണുമ്പോൾ പോലും ലൈംഗിക താല്പര്യം തോന്നാറുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് ഈ സ്വഭാവം കുറവാണ് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു. പുരുഷന്മാർ ജന്മന പോളി ഇറോട്ടിക് ആണ്. സുന്ദരികളായ സ്ത്രീകളെ കാണുമ്പോൾ ശാരീരികമായ ആകർഷകത്വമാണ് പുരുഷന്മാർക്ക് തോന്നുക. പക്ഷേ ഇന്നത്തെ സ്ത്രീകളും ഇക്കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയാണ്. തങ്ങളെ ആകർഷിക്കുന്ന പുരുഷന്മാരെ സങ്കല്പിച്ച് സ്വയംഭോഗം ചെയ്യുന്നു എന്നാണ് പല സ്ത്രീകളും തന്നോട് സമ്മതിച്ചിട്ടുള്ളതായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ സ്ത്രീകൾ ഭർത്താവും കുട്ടികളും മാത്രമായി ഒതുങ്ങാതെ ജോലി ആവശ്യങ്ങൾക്കും മറ്റുമായി പരപുരുഷന്മാരോട് ധാരാളം ഇടപഴകുന്നവരുമാണ്. അതുപോലെ പരപുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരും ധാരാളമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ലൈംഗിക ജീവിതം താറുമാറാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ ഉത്തരം ഇതാണ്: 4 S ചേർന്ന് വലിയൊരു S നശിപ്പിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. അതായത് ഇതിൽ ആദ്യത്തെ S സ്കോച്ച്, അതായത് മദ്യപാനം; രണ്ടാമത്തേത് സ്ട്രെസ്; മൂന്നാമതായി ഷുഗർ, അതായത് പ്രമേഹം; നാലാമതായി സ്മോക്കിംഗ്, അതായത് പുകവലി. ഈ 4 S ചേർന്ന് വലിയൊരു S സെക്സിനെ നശിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം അർത്ഥമാക്കിയത്. മറ്റൊന്ന്, മദ്യം ലൈംഗികതയിൽ എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, ചെറിയ തോതിൽ മദ്യം കഴിക്കുന്നത് ഉത്കണ്ഠ അകറ്റാനും മൂഡ് റിലാക്സ് ചെയ്യാനും ഒരുപക്ഷെ ചിലരിലെങ്കിലും ഉപകരിച്ചേക്കാം. പക്ഷേ അത് താൽക്കാലികമാണ്. അതുവഴി ബന്ധപ്പെടൽ കുറച്ച് ആവേശഭരിതമാകും തൽക്കാലത്തേക്ക്. എന്നാൽ തുടർച്ചയായിട്ടുള്ള മദ്യപാനവും വർഷങ്ങളായിട്ടുള്ള ശീലവും തുടരുന്ന ഒരാളെ സംബന്ധിച്ച് ഉദ്ധാരണശേഷി പതുക്കെ പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങും. രതിമൂർച്ചയും അനുഭവപ്പെടില്ല. ഷേക്സ്പിയർ പറഞ്ഞതുപോലെ, മദ്യം ആഗ്രഹത്തെ ആളിക്കത്തിക്കും, പക്ഷേ പ്രകടനത്തെ തളർത്തും എന്നുള്ളതാണ് ഇവിടെ സത്യം. കാമസൂത്രയിൽ പറയുന്ന പൊസിഷനുകൾ എത്രമാത്രം പ്രായോഗികമാണ്? അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്രകാരമാണ്: ലൈംഗികതയെക്കുറിച്ചുള്ള വർദ്ധിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കാളികൾ പലതരം പൊസിഷനുകൾ പരീക്ഷിക്കാൻ ഉത്സാഹിക്കുന്നുണ്ട്. പൊസിഷനുകളെക്കുറിച്ച് പലതരം സംശയങ്ങളുമായി തന്നെ ആൾക്കാർ സമീപിക്കാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഇവയിൽ സ്ത്രീകൾക്കിടയിൽ പ്രിയങ്കരമായ പൊസിഷനുകളാണ് റിയർ എൻട്രി പൊസിഷനും ഫീമെയിൽ സുപ്പീരിയർ പൊസിഷനും. താൻ റിസർച്ച് ചെയ്ത ഏകദേശം 3000 സ്ത്രീകളിൽ 75% പേരും ഏറ്റവും ഇഷ്ടപ്പെട്ട പൊസിഷനായി ചൂണ്ടിക്കാണിച്ചത് ഫീമെയിൽ സുപ്പീരിയർ പൊസിഷനാണ്. മിഷണറി പൊസിഷനിൽ പുരുഷനാണ് സ്ത്രീക്ക് മുഖാമുഖമായി മുകളിലെങ്കിൽ, ഫീമെയിൽ സുപ്പീരിയർ പൊസിഷനിൽ സ്ത്രീയാണ് പുരുഷന് മുകളിൽ. ഈ പൊസിഷനിൽ ചലനങ്ങൾ സ്ത്രീയുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് അവൾക്ക് ഏറ്റവും ഉത്തേജനം ലഭിക്കുന്ന രീതിയിൽ സംഭവത്തെ നിയന്ത്രിക്കാൻ അവൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സെഷൻ ഏവർക്കും പ്രയോജനകരമാകുമെന്ന് കരുതുന്നു. ദയവായി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി താല്പര്യപ്പെടുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരികയും ശുക്രിയ ഫിർമില്ലെങ്കിൽ ബൈ.